ആലഞ്ചേരി പിതാവ് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. കള്ളപ്പണം, വസ്തു വാങ്ങൽ, വസ്തുവിക്കൽ എന്നീ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വിചാരണ നേരിടണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കള്ളപ്പണം എന്ന് പറയുമ്പോൾ പണം മോഷ്ടിച്ചുവെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ബ്ലാക്ക് മണിയുടെ വൈറ്റാക്കൽ, വെള്ളയാക്കൽ പ്രക്രിയ നടന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള 8 കേസുകളിലും അദ്ദേഹം വിചാരണ നേരിടണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മതങ്ങളും മതത്തിൻ്റെ മുതലാളിമാരും എന്തുകൊണ്ടാണ് പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നതെന്നും അതോടൊപ്പം എന്തുകൊണ്ടാണ് ഈ ആവേശം ആളിക്കത്തിച്ച് പലപ്പോഴും ജനങ്ങളെ വികാരഭരിതരാക്കി നിർത്തേണ്ടി വരുന്നതെന്നുമുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ. യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികളും വിചാരണ നേരിടേണ്ടത് നാളെ പരലോകത്താണ്. പക്ഷേ ഈ ലോകത്ത് വെച്ച് തന്നെ വിചാരണ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ മതങ്ങളും മതസംഘടനകളുമൊക്കെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. ആവേശപൂർവ്വം അന്യമതവിരോധം പ്രചരിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ എല്ലാത്തിനും തലച്ചോറ് പണയം വെച്ച് ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നവർക്കുമൊക്കെ ഉള്ള ഒരു ഗുണപാഠം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ കള്ളപ്പണം കള്ളപ്പണം എന്ന് പറയുന്നത് കണക്കില്ലാത്ത പണമാണ്, അല്ലാതെ മോഷ്ടിക്കുന്ന പണമല്ല. ഇപ്പോൾ ദൈവത്തിനും ദൈവത്തിൻ്റെ സ്ഥാപനങ്ങൾക്കുമൊക്കെ ധാരാളം ആളുകൾ കാശ് കൊടുക്കാറുണ്ട്. ആ കാശ് കൊടുക്കുന്നത് കാണിക്കയായിട്ടാണ് കൊടുക്കുന്നത്. അതിന് പലപ്പോഴും രസീതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കണക്കിൽപ്പെടുത്തിയാൽ ഇതിന് 30% വരെയൊക്കെ പലപ്പോഴും ടാക്സ് നൽകേണ്ടി വരും. 1 കോടി രൂപയ്ക്ക് 30% എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 30 ലക്ഷം രൂപ വരും. ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കുന്നത് പണ്ട് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പത്ത് കിട്ടിയാൽ ധനം ദാനം ചെയ്തേക്കാം എന്ന് പ്രാർത്ഥിച്ച ഒരാളിൻ്റെ അവസ്ഥയാണ്. ഒന്നുമില്ലാതെ നടന്നപ്പോൾ കിട്ടുന്നതിൻ്റെ 50% ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നൽകാമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അടുത്ത മാസം തന്നെ 50 ലക്ഷം രൂപ ഒരിനത്തിൽ വരുമാനമായി കൊടുത്തപ്പോൾ ദൈവമേ ഇങ്ങനെയൊക്കെ തന്നാൽ എങ്ങനെ 50% കൊടുക്കും എന്നോർത്ത് 5000 രൂപ കൊടുത്ത ഒരു വ്യത്യസ്തനായ ധനികൻ്റെ കഥ പറയുന്നത് പോലെയാണ് ഇത്തരം ആളുകളുടെയൊക്കെ കഥകൾ വരുന്നത്. പണം പലപ്പോഴും ലഭിക്കുന്നത് അത് വെളുപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം റിയൽ എസ്റ്റേറ്റാണ്, അല്ലെങ്കിൽ വസ്തു കച്ചവടമാണ്. വസ്തു കച്ചവടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രമാണത്തിനകത്ത് 6 ലക്ഷമോ 5 ലക്ഷമോ രൂപ കാണിക്കും. ആ വസ്തുവിന് ചിലപ്പോൾ 20 ലക്ഷമോ 15 ലക്ഷമോ രൂപയായിരിക്കും വില. ഈ 6 ലക്ഷം രൂപ കാണിച്ച് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകുകയും അതിൻ്റെ ഭാഗമായി ബാക്കി വരുന്ന 14 ലക്ഷം രൂപ ഈ പറയുന്നത് പോലെ പണമായി നൽകുകയും ചെയ്യും. ഇത് അങ്ങനെ കിടക്കുമ്പോൾ വലിയ പ്രോബ്ലമില്ല. പക്ഷേ നാളുകളിൽ ഇത് വിൽക്കാൻ പോകുമ്പോൾ അവിടെയും പ്രശ്നം വരും. അപ്പോഴും കയ്യിൽ ഈ പറയുന്ന ബ്ലാക്ക് മണി വരും. ഈ ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടി പലരും പല മാർഗങ്ങളും തേടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് ഈ ആശുപത്രികൾ. കാരണം ആശുപത്രികളുടെ ചെലവുകളിലേക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും കണക്കിൽ പെരുപ്പിച്ച് കാട്ടിയും അല്ലാതെയുമൊക്കെ തുക വലുതാക്കി എഴുതി ആ പണമൊക്കെ ഇതിലേക്ക് കടത്തിവിടും. അപ്പോൾ കള്ളപ്പണം വെള്ളപ്പണമാവും. എന്നാൽ ചില സമയങ്ങളിൽ ഈ വെള്ളപ്പണം കള്ളപ്പണവുമാകും. അതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഈ വസ്തു കച്ചവടങ്ങൾ. അതുകൊണ്ടാണ് ചില സമുദായത്തിൻ്റെ ഒക്കെ ചില മുതലാളിമാർ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണുമ്പോൾ വൻ തുക കൊടുത്ത് ആശുപത്രികൾ വിലയ്ക്ക് വാങ്ങുന്നതും അതുപോലെ ഇതുപോലെയുള്ള വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരമൊരു കുടുക്കിലാണ് സാക്ഷാൽ നമ്മുടെ ആലഞ്ചേരി പിതാവ് ഇപ്പോൾ പെട്ടിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് കമാൽ പാഷ ഒരു വിധി പ്രസ്താവിച്ചിരുന്നു. അങ്ങനെ വിധി പ്രസ്താവിച്ചപ്പോൾ ആ വിധിയുടെ മെറിറ്റിനേക്കാൾ കൂടുതൽ കമാൽ പാഷ എന്ന ജിഹാദിയുടെ പേരാണ് ചർച്ച ചെയ്യിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടന്നത്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ വളരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ സ്പർദ്ധയുടെ വിത്തുകൾ തുടങ്ങുന്നത്. അധികാരപരിധിയിലല്ലാതിരുന്നിട്ട് പോലും ആൻ്റണി ഡൊമിനിക് എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജ് ഈ കേസ് സ്വയം ഏറ്റെടുത്ത് തൽക്കാലത്തേക്ക് പിതാവിനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഇതിൻ്റെ എതിർകക്ഷിക്കാരായവർ, അവരാരും ജിഹാദികളല്ല, അതേ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ളവർ തന്നെയാണ്, അവർ നേരെ സുപ്രീംകോടതിയിൽ പോവുകയും ഈ കേസ് റിമാൻഡ് ചെയ്ത് നേരെ ഹൈക്കോടതിയിലേക്കും വരികയും ചെയ്തു. ഇതും ഇതുപോലെ തന്നെ മറ്റൊരു കേസാണ്. ഈ 8 കേസുകളിൽ എല്ലാം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ വസ്തുതാപരമായി ഇതിൽ കാര്യങ്ങളുണ്ടെന്നും വിചാരണ നേരിടണമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രവുമല്ല, ED 3.8 കോടി രൂപ പിഴയടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും
ഈ പറയുന്ന വിവിധ മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ജീവിച്ച എല്ലാ പ്രവാചകന്മാരും ഒരിക്കൽ പോലും ഇത്രയും സമ്പന്നമായ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ മതമുതലാളിമാർ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ അടുത്തുപോലും അവർക്കാർക്കും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതമൊക്കെ പീഡനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥകളായിരുന്നുവെങ്കിൽ ഇവർക്കൊക്കെ ഈ ഭൂമിയിലെ സമ്പൽ സമൃദ്ധമായ ജീവിതവും നാളെ പരലോകത്ത് അതിനേക്കാൾ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരുടെ സ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവർ വളരെ പൊടുന്നനവേ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്നത് ഒരുപക്ഷേ മറ്റേതെങ്കിലും ചില വിഭാഗങ്ങളുടെ പുറത്തു കയറിയോ അല്ലെങ്കിൽ അവരെ ചിലതൊക്കെ ആക്ഷേപിച്ചോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ആലോചനയില്ലാത്ത അടിമകൾ കുഞ്ഞാടുകൾ അതിൽ തൂങ്ങിപ്പിടിച്ച് അവിടെയും ഇവിടെയുമായി ഈ പറയുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കോ തങ്ങൾക്കോ ആണ് ഇത്തരമൊരു ഗതി വന്നതെങ്കിൽ സാക്ഷാൽ കെ ടി ജലീലും പി വി അൻവറും ഒക്കെ പ്രതികരിച്ചേനെ. ഇനി പിണറായി വിജയൻ സഖാവിനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനോ അതുമായി ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമാണ് ഇതുപോലെ ഒരു കേസിൽ കുടുക്ക് നേരിടുന്നതെങ്കിൽ അവിടെയും ഭരണപക്ഷത്തെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കളോ പ്രതികരിച്ചേനെ. എന്നാൽ ഈ കേസിനെ സംബന്ധിച്ചും ഈ കള്ളപ്പണ വിഷയങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞ വിഷയത്തെക്കുറിച്ചും ആരും ഒന്നും പറയില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു മതേതര ഭാവവും അതിൻ്റെ ഒരു വെജിറ്റേറിയൻ ഭാവവും. അതെല്ലാവർക്കും ലഭിക്കുന്നതല്ല, പക്ഷേ ചില ആളുകൾക്ക് അതിനൊരു പ്രിവിലേജ് ഉണ്ട് എന്ന് മാത്രം. ഏതായാലും ഈ വിഷയം പൊതുസമൂഹം, അത് ആലഞ്ചേരി പിതാവിൻ്റെ മാത്രമല്ല ഇതുപോലെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് തലയെണ്ണി തലപ്പത്തിരിക്കുന്നവരെല്ലാം പലരും ഭരണകൂടങ്ങൾക്ക് നിശബ്ദരാകുന്നതും മുട്ടിലെഴയുന്നതും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം മടിയിൽ വല്ലാതെ ഖനമുണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വഴിയിൽ മാത്രമല്ല അങ്ങ് അകലെ വെച്ചേ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്.